അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മുൽ ഖുറ മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പവിത്രമായ റജബ് മാസം കഴിഞ്ഞ് ശഅബാൻ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ശഅബാനിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. നമ്മളിൽ പലരും രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മക്കളെ കെട്ടിച്ചയക്കേണ്ടവരുണ്ട്, ശാരീരിക മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ നമുക്കുള്ളത്, ആ പ്രയാസങ്ങൾ മുഴുവനും നീങ്ങിക്കിട്ടാൻ, നമ്മുടെ ഖൈറായ ഹലാലായ മുറാദുകൾ ഹാസുലായി നിറവേറി കിട്ടാൻ വേണ്ടി നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. മഹാനായ ഇമാം യാഫി തങ്ങളെ പോലോത്ത മഹാന്മാർ ഓർമ്മപ്പെടുത്തി, പവിത്രമായ ശഅബാനിൽ, ശഅബാൻ ഒന്നിന്റെ അന്ന് രാത്രി ഇശാഅ് നിസ്കരിച്ചതിന് ശേഷം വുളൂഓടുകൂടെ ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് സൂറത്തു ദുഖാനിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ, ഹാമീം വൽ കിതാബിൽ മുബീൻ എന്ന് തുടങ്ങി റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ വരെയുള്ള 8 ആയത്തുകൾ 15 തവണ ഓതുക. അങ്ങനെ 15 തവണ ഈ 8 ആയത്തുകൾ ഓതിയതിന് ശേഷം നമ്മുടെ പ്രയാസങ്ങൾ എന്താണോ, നമ്മുടെ വിഷമങ്ങൾ എന്താണോ മനസ്സറിഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് കൈയുയർത്തി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുക. ഇങ്ങനെ ശഅബാൻ 1 മുതൽ ശഅബാൻ 15 വരെ ബറാഅത്തിന്റെ രാവ് വരെ ഇത് ആവർത്തിക്കുക. ശഅബാൻ 15-ന്റെ അന്ന് രാത്രി ഈ 8 ആയത്തുകൾ 15 തവണ ഓതുന്നതിന് പകരം 30 തവണ ഓതുക. ഇങ്ങനെ ഒരാൾ ഓതിയാൽ ആ വിഷയത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്ത് പ്രയാസമാണോ അത്ഭുതാവഹമായി അത് നീങ്ങിക്കിട്ടും, നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത്ഭുതപരമായി അത് സാധിപ്പിച്ചു കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സിമ്പിളാണ്. ശഅബാൻ 1-ാം തീയതി, ശഅബാൻ 1-ന്റെ അന്ന് രാത്രി ഇശാ നിസ്കരിച്ചതിന് ശേഷം, ഇശാ നിസ്കരിച്ച ആ മുസല്ലയിൽ തന്നെ ആവണമെന്നില്ല, ഇശാ നിസ്കരിച്ചതിന് ശേഷം അല്പം കഴിഞ്ഞോ മറ്റോ വുളൂഓടുകൂടെ ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് 15 തവണ ഈ 8 ആയത്തുകൾ ആവർത്തിക്കുക. സൂറത്തു ദുഖാനിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ 15 തവണ ഓതിയതിനു ശേഷം ദുആ ചെയ്യുക. 1-ാം തീയതി ഇത് കഴിഞ്ഞാൽ 15 വരെ, ശഅബാൻ 15 വരെ ഇത് ആവർത്തിക്കുക. അങ്ങനെ നാം ചെയ്താൽ ആ വിഷയത്തിൽ അത്ഭുതം നമുക്ക് കാണാൻ കഴിയുമെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുക, നമ്മുടെ കുടുംബത്തിന് ഇത് പറഞ്ഞു കൊടുക്കുക, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു നമുക്ക് നീക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.